ശിവാലയ ഓട്ടത്താൽ പ്രസിദ്ധമായ മുഞ്ചിറ ശിവക്ഷേത്രങ്ങളുടെ പരമ്പരയിൽപ്പെട്ട തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ നവീകരണ പ്രവർത്തനങ്ങൾ പരിസമാപ്തിയിലെത്തി. ക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച നാലമ്പലത്തിന്റെ സമർപ്പണവും ഗണപതി പ്രതിഷ്ഠയും ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തരണല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി ശ്രീപതി എമ്പ്രാന്തിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു. ഭക്തിനിർഭരമായ ഈ ചടങ്ങിൽ നാട്ടുകാരും ഭക്തജനങ്ങളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കാലങ്ങളായി നാട്ടിലെ നാട്ടുകാരുടെ ഒരു ചിരാഭിലാഷമായിരുന്ന തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നാലമ്പലത്തിൻ്റെ സമർപ്പണം ഇന്ന് തന്ത്രിമുഖ്യൻ തരണല്ലൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ പ്രവേശന ചടങ്ങ് നടക്കും. ഇന്നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായത്താലും വിശിഷ്യ പ്രവാസി സുഹൃത്തുക്കളുടെ സഹായത്താലും ഈ സംരംഭം ഒരു വൻ വിജയമാക്കാൻ ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും നിസ്സീമമായ സഹകരണം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 15 വർഷത്തോളം കാലമായി ഈ ക്ഷേത്രത്തിൻ്റെ ഓരോരോ പണികളായി ഈ നാട്ടുകാരുടെ സമഫലമായി ഈ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. ഇപ്പോൾ ആനിജ്ഞ വാങ്ങിയിട്ട് ഏകദേശം 6 വർഷം തികയുന്നു. അപ്പോൾ അതിനു മുൻപായി ഇത് സമർപ്പിക്കണം എന്നുള്ള ദേവഹിതമനുസരിച്ച് ഇത് സമർപ്പിക്കുകയും ഇവിടെയുള്ള ബാലഗണപതിയെ തൊട്ടു സമീപത്തുള്ള ഒരാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ്. ഇവിടുത്തെ നന്ദികേശ്വര പ്രതിഷ്ഠ വളരെ പ്രാധാന്യമുള്ളതാണ്. പണ്ട് ജീവനുള്ള ഒരു നന്ദി ഇവിടെ ഉണ്ടായിരുന്നെന്നും താഴെ പണയിലിറങ്ങി ഈ വയലിൽ നെല്ല് തിന്നപ്പോൾ ആരോ ഓട്ടിച്ചെന്നും ആ നന്ദി വന്ന് ഭഗവാനെ നേരിട്ട് നോക്കാതെ ഇതിനെ ഓടിച്ച സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ നന്ദീശ്വര പ്രേക്ഷ. വളരെയധികം വിശേഷാൽ പൂജകളും വളരെയധികം അഭിഷേകങ്ങളും നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങളും വളരെ ഒരു സൗഭാഗ്യമായി കാണുന്നു. ഈ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തജനങ്ങളും അവരുടെ അഭീഷ്ടസിദ്ധിക്കായി പ്രാർത്ഥനകളും നേർച്ചകളും നേരുന്നു. അവരുടെ എല്ലാവിധത്തിലുള്ള ആഗ്രഹത്തിനും നമ്മുടെ മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹവും ആശംസകളും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഏകദേശം 6 വർഷത്തോളമായി ഈ ക്ഷേത്ര പണിയാൻ എന്നുള്ള സമയമെടുത്തു. ചുറ്റാകൃതിയിലുള്ള ക്ഷേത്രമാണ് മഹാദേവൻ കുടികൊള്ളുന്ന ക്ഷേത്രം. മഹാദേവൻ്റെ കാരണത്താൽ ഇത്രയും ഭംഗിയായി ഈ ക്ഷേത്രം സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട്. ശ്രീ പാർവതി പടിഞ്ഞാറ് ദർശനവുമായിട്ടാണ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. വൃത്താകാര ശ്രീകോവിലും അതിനുള്ളിൽ ഗർഭഗ്രഹത്തിൽ മഹാദേവൻ വണരുളുന്നു. ഏകദേശം 400 വർഷക്കാലം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകൾ, നിരവധി പ്രത്യേകതരം പൂജകൾ, അതിലേറ്റവും പ്രധാനമായ ശിവ ഉമാമഹേശ്വര പൂജ, അതേപോലെ തന്നെ തിങ്കളാഴ്ച തോറും നടക്കുന്ന വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പൂജകൾ, ഇതെല്ലാം അന്നദാനം, ഏകദേശം 20 വർഷത്തോളമായി നടക്കുന്ന അന്നദാനം, ബാക്കി കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ള ക്ഷേത്ര ചടങ്ങുകളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പാർവതി സമേതനായി കുടികൊള്ളുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ ഇവിടെ പ്രത്യേകമായ വഴിപാടുകളെന്ന് പറയുന്നത് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ദാമ്പത്യത്തിൻ്റെ ഐക്യത്തിനും അതുപോലെ മംഗല്യഭാഗ്യം ഉണ്ടാകുന്നതിനൊക്കെ വളരെ സഹായകരമാണ്. മുഞ്ചിറമഠത്തിൻ്റെ കീഴിലുള്ള 12 ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രവും ആണ് ഇത്. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മണ്ഡപത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിൽ മണ്ഡപത്തിന്
തൊട്ട് മുൻപിലായിട്ടായിരുന്നു നന്ദികേശൻ്റെ സ്ഥാനം. ഇവിടുത്തെ ക്ഷേത്രത്തിലെ നന്ദികേശൻ എന്ന് പറയുന്നത് മണ്ഡപത്തിൻ്റെ ഉള്ളിലാണ്, അതായത് നന്ദിക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ന്യൂസ് ഡെസ്ക് ഭാരത് വിഷൻ.